കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ കഴിഞ്ഞ ഒരു ചില മാസങ്ങൾ ടി വി പരീക്ഷാ മീറ്റിങ്ങിൽ പലയിടത്തും കടന്നുപോയി. എന്നാൽ ആ കാലടിയിലെ മീറ്റിംഗ് മറക്കാൻ പറ്റുന്നില്ല. കാലടിയിൽ കർത്താവായ യേശുവിൻ്റെ കാലടികൾ ഇറങ്ങി നടക്കുകയായിരുന്നു. അത്ഭുതങ്ങൾ, വിടുതലുകൾ കർത്താവ് ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴ മീറ്റിങ്ങിൽ മദ്യപാനത്തിൽ നിറഞ്ഞു വന്ന ബ്രദർ റബി അന്നവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൂടെ തെളിയായിരുന്നു, കർത്താവായ യേശു ഒരു മതസ്ഥാപകനല്ല, കർത്താവ് സ്വർഗം സ്ഥാപിക്കുന്നവന്, കുടുംബങ്ങളിൽ സ്വർഗം സ്ഥാപിക്കുന്നവന്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വർഗസ്ഥലം ഒരുക്കിക്കൊണ്ടുമിരിക്കുകയാണ്. നമ്മളാ അത്ഭുതകരമായ സാക്ഷ്യത്തിലേക്കും യേശു മതസ്ഥാപകനല്ല സ്വർഗസ്ഥാപകനാണ് ആ വചനത്തിലേക്കും. മൂവാറ്റുപുഴയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ, ഏത് വർഷമായിരുന്നു? 2009 ഇതുപോലെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം എത്തിയത്. പെങ്ങൾക്ക് അന്ന് എന്തായിരുന്നു പ്രോബ്ലം? സ്കൂട്ടർ ആക്സിഡൻറ്റ് പറ്റിയിട്ട് മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് കംപ്ലൈൻ്റ് ആയി, നടക്കാൻ പറ്റാതെ ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നറിയും. അതിന് പെങ്ങൾ കടന്നു വരാൻ നിർബന്ധിക്കുകയും ഞാൻ പറഞ്ഞു ഇതൊക്കെ ചുമ്മാ ഒരു പ്രദർശനമാണ്, ഇതിനൊക്കെ പോണോ എന്നൊക്കെ ചോദിച്ച്. ഒരു കാര്യം കൂടെ അന്ന് പറഞ്ഞായിരുന്നു, ഈ സാക്ഷ്യം പറയുന്നൊക്കെ ആളെ ഒരുക്കി നിർത്തി പൈസ കൊടുത്ത് പറയിപ്പിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞായിരുന്നു ഇതൊക്കെ വെറും അസംബന്ധമാണ്. അതിൻ്റെ മധുര പ്രതികാരം കർത്താവ് ഇങ്ങേർക്ക് കൊടുത്തു. ഇന്ത്യയിൽ മുഴുവൻ പറയിപ്പിച്ചിട്ട് പോരാഞ്ഞിട്ട് യു കെ കൊണ്ട് യേശു സൗഖ്യമാക്കുന്നവനാന്ന് ഇദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനെ പക്ഷെ മധുരപ്രതികാരമാണ് കൊടുക്കുന്നു. സഭയെ ഉപദ്രവിച്ച പൗലൂസിനെ കൊണ്ട് സഭയ്ക്ക് ഏറ്റവും എഴുതിയ ലേഖനങ്ങൾ എഴുതിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ലണ്ടനിൽ ക്രോയിഡോണിലുള്ള ശുശ്രൂഷകളുടെ മുമ്പിൽ ബ്രദറാ നിൽക്കുന്നത്, പിന്നെയും നാട്ടിൽ മടങ്ങിയെത്തി. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അന്ന് പെങ്ങളെ അങ്ങനെ അവിടെ കൊണ്ടുവന്നു, പക്ഷെ അവിടെ വെച്ച് പെങ്ങൾക്ക് അത്ഭുത സൗഖ്യമുണ്ടായി. മീറ്റിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെങ്ങളെ ഇതുപോലെ കൊണ്ടുപോയി കിടത്തിരി എന്ന് ഇങ്ങനെ കസോരയിൽ വേറെ കസോരയുടെ സപ്പോർട്ടോടുകൂടി ഇരുത്തിക്കുക. അപ്പോൾ അങ്ങനെ ബ്രദർ അന്നേരം അനൗൺസ്മെൻ്റ് ചെയ്യുക, സ്കൂൾ ഒരു കാലിന് പരിക്ക് പറ്റിയ സഹോദരി കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. ആ നിമിഷം തന്നെ സഹോദരിക്ക് സൗഖ്യം വന്നു. എനിക്കൊട്ടും വിശ്വാസമില്ലായിരുന്നു ഇങ്ങനെ ഇതൊക്കെ ശുദ്ധ അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ. പക്ഷേ എൻ്റെ പെങ്ങളുടെ സൗഖ്യം എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റി. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബെൽറ്റ് അഴിക്കുന്നതാ. കരം ഉയർത്തി വീശേ ഹല്ലേലൂയാ. എന്തോ സിസ്റ്ററെ സംഭവിക്കുന്നത്? ഡോക്ടർ പറഞ്ഞിരുന്നു
ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഇന്ന് ഞാൻ ആംഗലേക്കാടും കൂടി ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബെൽറ്റ് ഇല്ലാണ്ട് നടക്കുക പോലും ചെയ്യരുത്, കാരണം ലിഗമെൻറ്റിൻ്റെ ഇത് പ്രശ്നം വന്നേക്കണ. ഇവിടെ എനിക്കത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം കിട്ടി. എൻ്റെ അനുഭവം കിട്ടി അല്ല, ഞാൻ എനിക്ക് മോനെ എടുത്ത് കുറച്ച് നേരം പോലും നടക്കാൻ പറ്റില്ലായിരുന്നു. നടന്നു തന്നെ അപ്പം എനിക്ക് കാല് ഭയങ്കരമായിട്ടും വേദന വരുമായിരുന്നു. ആ മുട്ടിൻ്റെ അവിടെയായിട്ട് കാലിങ്ങനെ നമുക്ക് ബലം കിട്ടില്ലാത്ത അവസ്ഥ. പക്ഷേ ഇപ്പം ഒരു മണിക്കൂർ ചെല്ലാനുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ടുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പാട്ട് പാടുമ്പോഴൊക്കെ കാല് ചവിട്ടി ചവിട്ടി താളം പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു വേദനയൊന്നും തോന്നിയില്ല, എനിക്ക് നല്ലൊരു കാലിനൊരു ബലം പോലെ തോന്നി. ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഇപ്പൊ വേദനയില്ല, സ്തോത്രം ഇല്ല. ഒന്നൊന്ന് കാലൊക്കെ മടക്കുമ്പോ, ഇങ്ങനെ മടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു എന്റെ മുട്ടിന്. കാരണം വെച്ചാൽ ഈ മടക്കാൻ ഇത് വിട്ട് ഇങ്ങനെ അങ്ങ് മടക്കാൻ പാടില്ലായിരുന്നു, അത്രയ്ക്കും വേദനയായിരുന്നു. അനേകം മക്കളുടെ മുമ്പിൽ ഇങ്ങനെ വലിയൊരു സാക്ഷ്യം മാറാനാണ് എൻ്റെ ദൈവം എനിക്ക് ഇന്നൊരു പൂർണ്ണ സൗഖ്യം വിട്ട് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ ആ കാലിന് ഒരു ഓപ്പറേഷനോ ഒരു 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 സംഭവം പോലും ചെയ്യാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് പെങ്ങൾ ജോലി ചെയ്യുന്നു, കർത്താവിന് വേണ്ടി മഹത്വം കൊടുക്കുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്ന സഹോദരി കുഞ്ഞിനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്തല്ലേ, സ്റ്റേജിൽ കയറി നിന്ന് ഡാൻസ് കളിച്ചു. ഞാൻ അപ്പോഴും ഭയപ്പാടോടു കൂടി നിൽക്കണം. ഡോക്ടർ പറഞ്ഞു ഈ കാല് വെച്ച് നിനക്ക് നടക്കാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ ചെയ്താൽ പോലും ഇത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയത്തില്ല, നീ വികലാംഗിയെ നടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കർത്താവ് സൗഖ്യമാക്കി സഹോദരി സ്റ്റേജിൽ കയറി നിന്ന് 4 വയസ്സായ കുഞ്ഞിനെ എടുത്ത് ചാടണം കണ്ടപ്പോൾ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ. ഇന്നുമായി യേശു ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള സാക്ഷ്യം എൻ്റെ ഹൃദയത്തിലല്ല, എൻ്റെ ജീവിതത്തിലല്ല, കുടുംബജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. അന്ന് വൈകിട്ടാണ് ബ്രദറിന് അത്ഭുതം ഉണ്ടായത്. ഈ സമയത്ത് ഇദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയാണ്. എനിക്ക് തോന്നുന്നു ആ മീറ്റിങ്ങിൽ വന്നപ്പോഴും മദ്യപിച്ചാണോ വന്നതെന്ന് എനിക്കറിയത്തില്ല. അന്നും തലദിവസമൊക്കെ മദ്യപാനത്തിലായിരുന്നേ. ഞാനന്ന് ആ മീറ്റിങ്ങിന് വരുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ടും രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന മദ്യപാനമാണ്, തീരുന്നത് ഒരു 11 മണിക്ക് അബോധാവസ്ഥയിലാണ് തീരുന്നത്. ഞാൻ വളരെ അഡിക്റ്റഡ് ആയിരുന്നു. അതെ, എനിക്ക് മദ്യം കിട്ടിയില്ലായിരുന്നു, എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കും. എത്ര വർഷമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? 9 വർഷത്തോളം മദ്യപാനത്തിന് അടിമയായിരുന്നു. അന്ന് ആ സമയത്ത് വൈകിട്ടത്തെ മീറ്റിങ്ങിന് എനിക്ക് വരാൻ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ പറയുക, രാവിലെ എൻ്റെ പെങ്ങളെ കാലിൽ സൗഖ്യമായതാണ്. ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ഡ്രോയിൽ തന്നെ ഞാൻ നിൽക്കുക. അന്നേരം ബ്രദർ ഇങ്ങനെ പറയുന്നു, വിളിച്ചു പറയുന്നുണ്ട്, ഒരു മദ്യപാനി തകർന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അദ്ദേഹത്തിന് ഇന്ന് വിടുതലാന്ന് പറഞ്ഞു. പക്ഷേ ബ്രദർ അത് വിളിച്ചു പറയുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഇതുപോലെ വിളിച്ചു പറയുമ്പോൾ മദ്യപാനികൾ കടന്നു വരും, ഏതായാലും കുറേ പേര് കാണുമല്ലോ, അതിലൊരെണ്ണം കറക്കി കുത്ത് പോലെ നടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബ്രദർ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴും ബ്രദർ 2-3 പേര് മദ്യപാനികൾ കയറി വന്നു. പക്ഷേ ബ്രദർ നിർത്തിയില്ല, ബ്രദർ വീണ്ടും വിളിച്ചു പറയുക. ആ സഹോദരൻ നിന്നടുത്ത സ്ഥലത്ത് തന്നെ നിപ്പിളുണ്ട്, ആ സഹോദരൻ മുന്നോട്ട് വന്നാൽ ഇന്ന് വിടുതലാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും പോകുന്നില്ല. പക്ഷേ ബ്രദർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു ശക്തി എൻ്റെ മേൽ അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എങ്ങനെയോ ഫ്രണ്ടിൽ വന്നു. ബ്രദർ പിന്നെ ആരെ വിളിച്ചതായിട്ട് ഫ്രണ്ടിൽ വന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബ്രദർ പിന്നെ ആരെ വിളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബ്രദറിൻ്റെ തല കൈവച്ചു. പക്ഷേ എനിക്കൊന്നറിയാം, അന്ന് എൻ്റെ ശരീരത്തിന് തെല്ലും ഭാരമല്ല, അതെന്തോ എൻ്റെ ശരീരത്തിന് വിട്ടുപോകുന്നറിയാം. അന്നത്തെ പിന്നെ എൻ്റെ ജീവിതത്തിൽ മദ്യപാനം ഉണ്ടായിട്ടില്ല. ഇന്ന് 7-8 വർഷത്തോളമായി മദ്യപാനമില്ല. ബ്രദറെ ആ ഒറ്റ പ്രാർത്ഥന കൊണ്ട് തന്നെ പിന്നെ മദ്യപിച്ചിട്ടില്ല. എന്നെ ഒത്തിരി മദ്യപാനം നിർത്താൻ വേണ്ടി ഒത്തിരി ഇത് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഈ അഡിക്ഷൻ സെൻ്റർ എല്ലാം ചെയ്ത ധ്യാന കേന്ദ്രത്തെ കൊണ്ടുകൊണ്ടിരുത്തി കൂടി വന്നാൽ 3 മാസം അല്ലെങ്കിൽ 1-6 മാസം. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഇത് എല്ലാ 1-ാം തീയതിയും പറയും ഇന്ന് മുതലില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എൻ്റെ ഓർമ്മ വീണ്ടും 1-2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. പക്ഷേ അങ്ങനെ ഒരു സംഭവം, ഒരു മദ്യപാനിയായിരുന്നെന്ന് ഉള്ള ഓർമ്മ പോലും എന്നെ ഒന്ന് മാഞ്ഞു. ഇന്ന് എനിക്കത് പറയുന്നത് തന്നെ നാണക്കേടാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പം ബ്രദർ പറഞ്ഞല്ലോ എന്തോ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. ആ തീർച്ചയായിട്ടും എൻ്റെ ശരീരത്തിന് എനിക്ക് എന്നെ എന്തോ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. എൻ്റെ ശരീരത്തിന് അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരത്തിന് തെല്ലും ഭാരമില്ല. എനിക്ക് എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ ഇന്നേ വരെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു തകർച്ചയോ അല്ലെങ്കിൽ ഒരു പട്ടിണിയോ പരിഭവമൊന്നും എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ എന്തോ എനിക്ക് കിട്ടാത്തൊരു സന്തോഷം എൻ്റെ ഉള്ളിൽ അന്ന് മുതൽ കയറി. അന്ന് പോലെ യേശുവിന് വേണ്ടി നിൽക്കുന്നതും യേശുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള തോന്നൽ എൻ്റെ ഉള്ളിൽ കയറി. ഇന്നും അതിനൊരു കുറവും വന്നിട്ടില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗത്തേക്ക് പോകാൻ എനിക്ക് കർത്താവിൽ സന്തോഷമുണ്ട്. അത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ്.
യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരാൾക്ക് വിടുതൽ വേണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഇത് വേണ്ട, ഇത് കുഴപ്പമാണ്, എനിക്കൊരു പുതിയ ജീവിതം വേണം എന്നൊരാഗ്രഹം വേണം. രണ്ട്, നമുക്കൊരു കാര്യം കൂടെ വ്യക്തമായി, ആഗ്രഹിച്ചത് കൊണ്ടും ചികിത്സിച്ചത് കൊണ്ടും ഇത് വിടുതലാകണമെന്നില്ല. കാരണം മനുഷ്യൻ്റെ ആഗ്രഹത്തിന് അപ്പുറം ആ വ്യക്തിയെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 10:10 വായിക്കുന്നത്, ഒരു ദുഷ്ടശക്തിയുണ്ട്, അത് ഈ ലോകത്ത് വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് വായിക്കാം യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാചിനെ കുറിച്ച് യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ശൂന്യമാക്കി മോഷ്ടിച്ച് അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മയുണ്ടോ അതവനെ മോഷ്ടിച്ച് അറുത്ത് മുടിക്കുക. ഇംഗ്ലീഷിൽ ഇരിക്കുന്ന ടു സ്റ്റീൽ ആൻഡ് ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ, ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയാൽ അവിടുത്തെ വില പിടിച്ചതാണ് മോഷ്ടിക്കുന്നത്. ആ യോഹന്നാൻ്റെ സുവിശേഷം 10 തുടക്കം മുതൽ വായിക്കുമ്പോൾ, വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും, വാതിലിലൂടെ കടക്കുന്നവനോ ഇടയന. കർത്താവായ യേശു ക്രിസ്തു ദൈവം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലും നിർബന്ധമായിട്ടൊന്നും ചെയ്യിക്കത്തില്ല. മനുഷ്യൻ്റെ ഫ്രീ വിൽ, തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തെ അതികടന്ന് ദൈവം ഒന്നും ചെയ്യത്തില്ല. സുവിശേഷം പറഞ്ഞ് ജനങ്ങൾ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി വരുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. യേശു ക്രിസ്തു തൻ്റെ കൂടെ കൂടി ഒത്തിരി പേര് കൂടിയപ്പോൾ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കും വേണേ പോകാമെന്നാണ് പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ഇപ്പം കർത്താവ് ആരെയും നിർബന്ധിച്ച് തൻ്റെ കൂടെ കൂട്ടത്തില്ല. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് ഈ കേൾക്കുന്ന ശബ്ദം ഒരുപക്ഷെ രോഗത്തിലോ മദ്യപാനത്തിലോ പാപസ്വഭാവങ്ങളിലോ കുടുങ്ങിക്കിടക്കുന്നവർ, കാലടിയിൽ ഈ ഹാളിൽ ഇരുന്ന് കേൾക്കുന്നവർ മാത്രമല്ല, ഇന്ന് TV പ്രോഗ്രാമിലൂടെ എന്നെ കേൾക്കുന്നവരോടും പറയാം, സ്വമനസ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ കർത്താവ് വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒരു വീട്ടിലെ അത്താഴം യേശു ഉണ്ടെങ്കിൽ എന്തൊരു അനുഗ്രഹമായിരിക്കും. എൻ്റെ വീട്ടിലെ അത്താഴങ്ങൾ യേശു ഇല്ലാഞ്ഞ അത്താഴങ്ങളായിരുന്നു. എല്ലാമുണ്ട്, ഭക്ഷണമുണ്ട്, ഇഷ്ടം പോലെ സമ്പൽ സമൃദ്ധിയുണ്ട്, സുഖം എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഭവനം രോഗങ്ങളാലും നിരാശയാലും ഭാരത്താലും വലിയ പ്രശ്നങ്ങളാൽ സമാധാനമില്ലാത്തൊരു വീടായിരുന്നു. ആ വീട്ടിൽ ഞങ്ങൾ കർത്താവിനെ വേണ്ട പോലെ വിളിച്ചില്ല, യേശു ഞങ്ങളുടെ അതിഥി ആയിരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ അത്താഴങ്ങൾ ചിലപ്പോൾ കഴിക്കാതിരുന്നിട്ടുണ്ട്, അത് കണ്ണുനീരായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നല്ലൊരു അത്താഴമല്ല, അത്താഴത്തിന് യേശു ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, നിങ്ങളുടെ അത്താഴത്തിലെ വിഭവങ്ങളുടെ എണ്ണമല്ല പ്രധാനം, ഒരു വിഭവമേ ഉള്ളെങ്കിലും കർത്താവുള്ളൊരു വീട്, അതെന്തൊരു സന്തോഷമായിരിക്കും. യേശു ഭവനങ്ങളോട് പറയുക, വ്യക്തികളോട് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഒരു വീട്ടിൽ ഒരു വ്യക്തി എൻ്റെ ശബ്ദം കേട്ട് ഹൃദയം തുറന്നാൽ ഞാൻ അവനോടുകൂടെ അകത്തു വരും, നിന്റെ അത്താഴം ഞാനുള്ള അത്താഴമാക്കി മാറ്റും. ആത്മഹത്യ ചെയ്യുവാൻ തുടങ്ങുന്ന കാരാഗ്രഹ പ്രമാണിയോട് പൗലൂസ് ഇങ്ങനെ പ്രസംഗിച്ചു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇന്ന് മദ്യപാനം മാറുക മാത്രമല്ല, മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് വിടുക മാത്രമല്ല, ഒരു സ്വർഗീയ ഭവനം കൂടെ കർത്താവ് നിനക്ക് തരികയാണ്. നിന്റെ ഭാര്യാഭർത്തൃ ബന്ധത്തെ കർത്താവ് കെട്ടുപണി ചെയ്യാൻ പോവുക. യേശുവുള്ള അത്താഴം, വിഭവങ്ങൾ നിറഞ്ഞ അത്താഴമെന്നല്ല പിന്നെ, യേശുവുള്ള അത്താഴം. യേശു തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഭവനങ്ങളിൽ ചെല്ലണം, ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം രാജ്യങ്ങൾക്ക് സമാധാനമേ കൊടുക്കത്തുള്ളൂ.
അനേക ചിന്താഗതികൾ മനുഷ്യരുടെ അസമാധാനം വിതയ്ക്കുമ്പോൾ, അനേക ചിന്താഗതികൾ കുടുംബങ്ങളെ ഉലയ്ക്കുമ്പോൾ, അനേക ചിന്താഗതികൾ രാഷ്ട്രങ്ങളെ തമ്മിൽ തല്ലിക്കുമ്പോൾ, യേശുവിൻ്റെ സുവിശേഷം കുടുംബങ്ങളിൽ സമാധാനം വരുത്തും. ഓ, സുവിശേഷം അറിയിക്കുന്നവരുടെ കാലത്ര മനോഹരമാണ്. ഇന്ന് അനേക സുവിശേഷകരെ അനേകർ തെറ്റിദ്ധരിക്കാറുണ്ട്. സുവിശേഷകരെ തെറ്റിദ്ധരിക്കരുത്, അവർ നിനക്ക് അനുഗ്രഹമാണ്. രാജ്യങ്ങളെ സുവിശേഷം നിനക്ക് അനുഗ്രഹമാണ്. അമേരിക്കയെ സുവിശേഷം നിനക്ക് അനുഗ്രഹമാണ്. ആഫ്രിക്കയെ സുവിശേഷം നിനക്ക് അനുഗ്രഹമാണ്. ഭാരതമേ സുവിശേഷം നിനക്ക് അനുഗ്രഹമാണ്. കേരളമേ സുവിശേഷം നിനക്ക് അനുഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന ഭവനമേ, യേശുവിൻ്റെ സുവിശേഷം നിനക്ക് അനുഗ്രഹമാണ്. ആ സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽ അറിയിക്കുന്നവരൊന്നും തികഞ്ഞവരല്ല. പത്രോസിനെ പോലെ ചപലന്മാർ, പൗലൂസിനെ പോലെ ഒരു കാലത്ത് കുലപാതകികളായിരുന്നവർ നല്ലവരാരുമല്ലായിരുന്നു. യേശുവിനാൽ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി യേശുവിൻ്റെ സുവിശേഷവുമായി നമ്മുടെ പടിക്കകത്ത് വന്നാലുണ്ടല്ലോ, ആ വീട്ടിൽ അനുഗ്രഹം തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് നീ സുവിശേഷം സ്വീകരിച്ച് നിന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, നീ ഏത് വീട്ടിൽ നിന്ന് വന്നോ ആ വീടായിരിക്കത്തില്ല. നീ ചെന്ന് കാൽ ചവിട്ടി യേശുവിൻ്റെ നാമം പറയുന്നതോടെ ആ ഭവനത്തിൻ്റെ പാരമ്പര്യ കെട്ടുകൾ പൊട്ടും. ഭവനത്തിനെതിരെ ദുഷ്ടനിട്ട കെട്ടുകൾ തകരും. രോഗബന്ധനങ്ങൾ അഴിയും. ആ കുടുംബത്തിൽ അന്യോന്യമുള്ള സ്നേഹമില്ലായ്മകൾ പൊട്ടും. വാദങ്ങളും വഴക്കുകളും മാറും. മദ്യം പടികടക്കും. ഓ, കടഭാരങ്ങൾ പടികടക്കും. നമ്മുടെ വീടൊരു സ്വർഗ വീടായി മാറും. യേശു വീട്ടിൽ വരുമ്പോൾ ഭയം നീങ്ങിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ ദുഃഖം മാറിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ ക്ലേശം നീങ്ങിപ്പോ, എന്നെന്നും ആനന്ദമേ നമുക്കെന്നെന്നും ആനന്ദമേ. ഓ, യേശു വീട്ടിൽ വരുമ്പോൾ മദ്യം മാറിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ ശണ്ട നീങ്ങിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ ഭാരം നീങ്ങിപ്പോ, എന്നെന്നും ആനന്ദമേ നമുക്കെന്നെന്നും ആനന്ദമേ. യേശു വീട്ടിൽ വരുമ്പോൾ മദ്യം മാറിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ കലഹം നീങ്ങിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ കണ്ണുനീർ മാറിപ്പോ, എന്നെന്നും ആനന്ദമേ നമുക്കെന്നെന്നും ആനന്ദമേ. ഒരു ഭവനത്തിൽ യേശു വരുമ്പോൾ മതപരിവർത്തനമല്ല നടക്കുന്നത്, ആ ഭവനത്തിൻ്റെ ആഗമന മാറ്റം. സാത്താന്റെ പിടികൾ പൊട്ടും. പൈശാചിക ബന്ധനങ്ങൾ അഴിയും. പാരമ്പര്യ കെട്ടുകൾ പൊട്ടും. മദ്യപാന ചങ്ങലകൾ പൊട്ടും. തമ്മിൽ വഴക്കടിച്ച ഭർത്താവും ഭാര്യയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നീ കുഴപ്പമാ, നീ കാരണമാ, നിങ്ങൾ കാരണമാ, നിങ്ങളുടെ മദ്യപാനം കാരണമാ, നീ കാരണമാ, നിന്റെ മണ്ടത്തരം കാരണമാ, 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 കാരണമാ എന്നുള്ളത് മാറിയിട്ട് ക്രിസ്തു വന്ന വീട് എന്തായി മാറുമെന്നറിയാമോ? ഓ, കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല. സഭയെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും ഞാൻ. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല. സഭയെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും ഞാൻ. യേശു ഒരു വീട്ടിൽ വന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നിന്റെ കുറ്റമാണെന്ന് പറയുന്നതിന് പകരം സാരമില്ല, നിനക്ക് ആ തെറ്റ് പറ്റിയാലും സ്റ്റിൽ ഐ ലവ് യു. കാരണം 1 പത്രോസ് 4:8 നമ്മളിങ്ങനെ വായിക്കുന്നു, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 13:6 ഇങ്ങനെ പറയുന്നു, സ്നേഹം മുൻകഴിഞ്ഞ തെറ്റുകളുടെ കണക്ക് സൂക്ഷിച്ചു വെക്കുന്നില്ല. Love never keeps the record of wrongs. Christu nammalde thettukal record crucial tande rakthathal maichu enna Colossians 2:14 parayunnathu pole devathinte makkale oru bharthavu bhariyade koravugal kaanugeyalla ഇവിടെ വല്ല തെറ്റും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ കഥകൾ മാറ്റി നോക്കുകയല്ല, മറിച്ച് സ്നേഹിക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആ ഭവനം സ്വർഗമാകും. മദ്യം പടികടക്കും. ഓ, വിദ്വേഷം പടികടക്കും. യേശു വരുമ്പോൾ ഒരു കുടുംബം സ്വർഗമായി മാറും. യേശു മതമല്ല സൃഷ്ടിക്കുന്നത്, സ്വർഗമാ. 1-2 പേരോട് പറഞ്ഞ്, യേശു മതസ്ഥാപകനല്ല, സ്വർഗസ്ഥാപകനാ.
ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, അവനെ ആരെങ്കിലും വിളിച്ചോണ്ട് പോയാൽ സ്വർഗം അവിടെ വരും. ആമേൻ. റാണി ഈച്ച എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ സകല തേനീച്ചയും വരുമെന്ന് പറയുന്നത് പോലെ രാജാധിരാജാവായ കർത്താവിന് ഇന്ന് ഹൃദയം വിട്ടുകൊടുത്താൽ സ്വർഗം മുഴുവൻ നിന്റെ ഭവനത്തിലേക്ക് വരും. സാത്താൻമാർ പടികടക്കും, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. യേശു വരുമ്പോൾ സ്വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീടൊരു കണ്ണുനീരിൻ്റെ ഭവനമായിരുന്നു. പണം നഷ്ടപ്പെട്ടപ്പോൾ, രോഗം വന്നപ്പോൾ പരസ്പരം പഴിചാരുകയും കുറ്റം പറയുകയും നീ കാരണമാ എന്ന് പറഞ്ഞൊരു വീടായിരുന്നു. മദ്യവും ലോകത്തിൻ്റെ സന്തോഷങ്ങളും നിറഞ്ഞൊരു വീടായിരുന്നു. എൻ്റെ ജീവിതം തന്നെ മദ്യത്തിനും ലോകമോഹങ്ങൾക്കും അടിമപ്പെട്ടു പോയൊരു ഭവനമാണ്. അതിനൊന്നും സമാധാനം തരാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഒരാൾ എങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ ഭവനത്തിൽ വരും. ഇന്ന് എൻ്റെ വീട് യേശുവുള്ള അത്താഴമാണ്. അന്നുള്ള അത്രയും വസ്തുവകകൾ ഞങ്ങൾക്കില്ല, പക്ഷേ അന്നുള്ളതിനേക്കാൾ കോടി കോടി സമാധാനമുണ്ട്. ഇന്ന് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങൾക്കെല്ലാം ഒന്നേ പറയാനുള്ളൂ, പണമല്ല, യേശുവാ ഞങ്ങളുടെ ഭവനത്തെ സ്വർഗമാണ്. എൻ്റെ കൂടെയുള്ള സഹോദരന്മാർക്കും അതാണ് പറയാനുള്ളത്. ഇന്ന് നന്ദി ചൊല്ലാൻ വാക്കു പോരാത്ത പോലെ പുറകോട്ട് തിരിഞ്ഞ് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന കർത്താൻ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായ യോഗ്യത നിൻ മുന്നിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം നൽകിയിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുന്നിൽ. ഒരു വ്യക്തി തൻ്റെ ഹൃദയം യേശുവിനായി വിട്ടുകൊടുക്കുമ്പോൾ, നാം കേട്ട എബി ബ്രദറിൻ്റെ സാക്ഷ്യം പോലെ, ഒരു ഭവനത്തിനുള്ളിൽ, ഒരു ക്രിസ്തു ഒരു ഹൃദയത്തിനുള്ളിൽ യേശു വരുമ്പോൾ അവൻ മതസ്ഥാപകനല്ല, അവൻ സ്വർഗസ്ഥാപകനാണ്. അവനിപ്പോൾ വ്യക്തികളിൽ സ്വർഗം പണിയുന്നു, അവനിപ്പോൾ കുടുംബങ്ങളിൽ സ്വർഗം പണിയുന്നു, അവനിപ്പോൾ സമൂഹങ്ങളിൽ സ്വർഗം പണിയുന്നു. മാത്രമല്ല, പണിയപ്പെടുന്ന ആ പണിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി അവനിപ്പോൾ സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നു. അവൻ ഭൂമിയിൽ സ്വർഗമാക്കുന്നവന്, സ്വർഗം നമ്മുടെ വീടാക്കുന്നവന്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, എനിക്ക് അത്രയും പണം കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിൽ അത് കിട്ടിയിരുന്നെങ്കിൽ, ഇത് കിട്ടിയിരുന്നെങ്കിൽ, അതെല്ലാം കൂടെ കിട്ടുന്നതാ. രാജാവിൻ്റെ കൂടെ വരുന്നതാ അതെല്ലാം. അതാണ് റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി നൽകുന്നവൻ അതോടുകൂടെ സകലവും തരാതിരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം കേട്ടപ്പോൾ തന്നെ ആരൊക്കെയോ ഇങ്ങനെ വിടുതൽ പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. പലരും പ്രാർത്ഥിച്ച് കർത്താവെ എനിക്ക് സൗഖ്യം തരണേ തരണേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചിലർ പിടിച്ചെടുക്കുന്നവരാണ്. രക്തസ്രവക്കാരി സ്ത്രീ സൗഖ്യം പിടിച്ചെടുക്കുമായിരുന്നു, യേശുവിനെ പോയി തൊട്ടു.
ഇന്ന് എൻ്റെ ദിവസമാണ്, ഞാൻ സൗഖ്യം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് മതമല്ല സ്ഥാപിച്ചത്, അങ്ങ് കുടുംബങ്ങളിൽ സ്വർഗ്ഗം സ്ഥാപിച്ചു, കുടുംബജീവിതങ്ങളിൽ സ്വർഗ്ഗം സ്ഥാപിച്ചു. ഞങ്ങൾ ആ വചനം കേട്ടു കർത്താവെ. മദ്യപാനത്തിൽ ജീവിതം തകർന്നിരുന്ന ബ്രദർ അബിയെ കർത്താവ് സൗഖ്യമാക്കി വിടുവിച്ചു, ഒരു നല്ല പൗരനാക്കി മാറ്റിയെങ്കിൽ. ഇപ്പോൾ ഞങ്ങൾ കേട്ട സൗഖ്യങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, ജീവിതങ്ങളെ വിടുവിക്കുന്ന കർത്താവ്, കുടുംബങ്ങളെ സ്വർഗമാക്കുന്ന കർത്താവ്, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളും ആ വിടുതൽ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ രോഗശക്തികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വേദനകൾ വിട്ടുമാറട്ടെ. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും സ്വർഗീയ സമാധാനമുണ്ടാകട്ടെ. മദ്യപാനത്തിൻ്റെ ആസക്തികൾ വിട്ടുമാറാത്ത ദുഷ്ടസ്വഭാവങ്ങൾ കർത്താവെ, അതിന്മേൽ വിടുതൽ കൊടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ജയകരമായി ഇതിനെയൊക്കെ നേരിടാൻ കർത്താവെ, ഞങ്ങളുടെ തന്നെ ദുസ്വഭാവങ്ങളുടെ മേൽ ജയമെടുക്കാനൊക്കത്തുള്ളൂ. അതിനുള്ള കൃപ പകരണം. കുടുംബങ്ങളിലെ ആശ്വാസം, സമാധാനം, സ്വർഗീയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. തൃക്കരങ്ങൾ തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആ സൗഖ്യമൊന്ന് ഏറ്റെടുത്ത് ആ കൈ പൊക്കാൻ മേലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് പൊക്കണം. ആ കൈ വരണ്ടിരുന്ന മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നീ കൈ നീട്ടുക. നമ്മൾ ആ വിശ്വാസ സ്റ്റെപ്പെടുത്ത് സൗഖ്യം ഏറ്റെടുക്കണം. കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട്. നമ്മളിന്ന് കേട്ടതുപോലെ ആ മദ്യപാനത്തിലും ഇങ്ങനെ പല പ്രശ്നങ്ങളൊരിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, എന്നും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ ജീവിതമുണ്ട്. പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കുക. നിത്യജീവൻ്റെ ഉറപ്പും സൗഭാഗ്യവും കർത്താവിൽ നിന്ന് പ്രാപിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. 2016 യേശുവോടൊപ്പം സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ December 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, അദ്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശു കൊടുത്ത്. ഓ മസീഹ് തൂനേ ഹംകോ സിഖായേ പ്രേം കീ പരിഭാഷ കോ. ഓ മസീഹ് തൂനേ ഹംകോ സിഖായേ പ്രേം കീ പരിഭാഷ കോ. सागर है तू, शांति का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे. Let's do this.